സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചുവെന്ന് മന്ത്രി കെ രാജു. കുട്ടനാടൻ മേഖലയിലും കോട്ടയം നീണ്ടൂരുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കെ അരുൺകുമാർ ചേരുന്നു. അരുൺ, ഏതൊക്കെ മേഖലകളിലേക്ക് വ്യാപനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായുള്ള കണക്കുകൂട്ടൽ? മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി കെ രാജു അല്പം മുമ്പ് അറിയിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ കുട്ടനാടൻ മേഖലയിലും കോട്ടയത്ത് നീണ്ടൂരുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ കൂട്ടത്തോടെ താറാവുകൾ ചത്തിരുന്നു. അവരുടെ സാമ്പിളുകൾ, അങ്ങനെ 8 സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിരുന്നു. അതിൽ 5 സാമ്പിളുകളുടെ ഫലം വന്നിരിക്കുന്നു. അതിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് ആ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ഈ 2 ജില്ലയിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ശക്തമായുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചതിന്റെ 1 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും, ഈ താറാവ് മാത്രമല്ല അലങ്കാര പക്ഷി വളർത്തൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടെങ്കിൽ ആ പക്ഷികളെ എല്ലാം കൊല്ലാനായി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോഴിക്കോടും മലപ്പുറത്തും രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവിടെയും കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നു. H5N8 എന്ന വൈറസ് ആണ് ഈ സ്ഥിരീകരിച്ചിരുന്നത്. മുമ്പും സംസ്ഥാനത്ത് ഇതേ വൈറസിന്റെ വ്യാപനമാണ് സ്ഥിരീകരിച്ചിരുന്നത്. അന്ന് എടുത്ത നടപടികൾ ഇന്നും തുടരുകയാണ്. ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച് ഈ കൊന്നൊടുക്കുമ്പോൾ കർഷകർക്ക് ഉണ്ടാകുന്ന നഷ്ടപരിഹാരം നൽകുക, അത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചായിരിക്കും എപ്രകാരമാണ് നഷ്ടപരിഹാരം, എത്ര രൂപ നൽകും എന്ന കാര്യം തീരുമാനമെടുക്കുക. എന്നാൽ നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഇത്തരം ഈ പ്രദേശത്ത് പക്ഷികളെ കൊന്നൊടുക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ദ്രുതകർമ്മ സേനകൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയും ഈ കോട്ടയത്തുമായി കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഈ നിലവിലുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം 48,000 പക്ഷികളെയെങ്കിലും ഈ പ്രദേശത്ത് കൊല്ലേണ്ടി വരും എന്നാണ് ഇപ്പോൾ കണക്ക്. വിദഗ്ധർ നൽകുന്ന അഭിപ്രായം അനുസരിച്ച് ഈ പറയുന്ന വൈറസിന് വ്യതിയാനം ഉണ്ടായാൽ അത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതേവരെ ഈ വൈറസ് മനുഷ്യരിലേക്ക് പടർന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഈ വൈറസിന് ഉണ്ടായാൽ പടരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിദഗ്ധർ നൽകുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ ആലപ്പുഴ മേഖലകളിലും ഈ കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിലുമൊക്കെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ പഠനം നടത്തിയിരുന്നു. ദേശാടന പക്ഷികളിൽ നിന്നാണ് ഇത്തരം രോഗം വന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമിക നിഗമനം. അതേ നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കോഴി ഇറച്ചി അല്ലെങ്കിൽ താറാവ് ഇറച്ചി വിൽപ്പനയ്ക്ക് നിരോധനമെന്നും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കോഴി കൊണ്ടുവരുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. ഈ രോഗം സ്ഥിരീകരിച്ചതിന് 1 കിലോമീറ്ററിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഫാമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പക്ഷികളെ കൊന്നെടുക്കും. അവിടെ നിന്നുള്ള ഇറച്ചി പുറത്തേക്ക് വിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അരുൺകുമാർ, കഴിഞ്ഞ തവണ കോഴിക്കോട്ടും മലപ്പുറത്തുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതെങ്കിൽ ഇതിപ്പോൾ ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ്. ഈ സാമ്പിൾ പരിശോധനയിൽ നിന്ന് ഇതിന്റെ ഒരു വ്യാപനം സംബന്ധിച്ച് കിട്ടുന്ന സൂചനകൾ എന്താണ്? ഇത്ര സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ അതിൽ എത്ര എണ്ണത്തിൽ ഈ വൈറസിനെ കണ്ടെത്തുന്നുണ്ട്? ഇപ്പോൾ സാമ്പിളുകളായി അയച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭോപ്പാലിലേക്ക് അയച്ചത് 8 സാമ്പിളുകളാണ്. അതായത് ഈ ചത്ത പക്ഷികളിൽ നിന്നും 8 സാമ്പിളുകളാണ് അയച്ചത്. അതിൽ 5 സാമ്പിളുകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ റാൻഡമായുള്ള സാമ്പിൾ കളക്ഷനും അത് അയക്കുകയാണ് ചെയ്യുന്നതാണ് മിനിസ്റ്റർ പറഞ്ഞത്. അത്തരത്തിൽ 8 സാമ്പിളുകൾ ഈ 2 മേഖലയിൽ നിന്നായി സ്വീകരിച്ച് 8 സാമ്പിളുകളാണ് അയച്ചത്. അതിൽ 5 സാമ്പിളുകളിലാണ് ഈ വൈറസ് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇത് കേന്ദ്ര മന്ത്രാലയത്തെയും അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചുള്ള സ്വീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും അടിയന്തരമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും. മുമ്പും 2 പ്രാവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഉണ്ടായത് കോഴിക്കോട് മലപ്പുറം മേഖലയിലാണ്. അതിനു മുമ്പും ഇതേ സ്ഥലത്ത് ആലപ്പുഴ തകഴി കുട്ടനാട് ഭാഗത്തും കോട്ടയത്തും സ്ഥിരീകരിച്ചിരുന്നു. അന്നൊരു കേന്ദ്ര നിർദ്ദേശം ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ശക്തമായ കേന്ദ്ര നിർദ്ദേശമുണ്ട്. ആ കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സംസ്ഥാനത്ത് ഇപ്പോൾ മുതൽ ആരംഭിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, അരുൺകുമാർ.